പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. വളരെ ഈസി ആയിട്ട് വീഡിയോകൾ എഡിറ്റ് ചെയ്യാൻ സഹായിക്കുന്ന വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഇന്റർഫേസ് ഉള്ള സോഫ്റ്റ്വെയർ ആണ് പരിചയപ്പെടുന്നത്. ഈ ഒരു സോഫ്റ്റ്വെയർ എവിടെ നിന്നാണ് ഡൗൺലോഡ് ചെയ്യുന്നതെന്നും എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നതെന്നും ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ വീഡിയോയിൽ കിടക്കുന്നതിനും എല്ലാ വീഡിയോയിലും പറയാനുള്ളതുപോലെ ഈ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക. ഒപ്പം തന്നെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുകയാണെന്നുണ്ടെങ്കിൽ അക്കാര്യം വീഡിയോയുടെ താഴെ കമൻറ്റുകളായിട്ട് അറിയിക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് നോക്കാം. ഡൗൺലോഡ് ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റിൽ എത്താനായിട്ട് സാധിക്കും. ഈ വെബ്സൈറ്റിൽ ഈ ഒരു സോഫ്റ്റ്വെയറുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ടൂൺ കിറ്റിൻ്റെ ഏസ് മൂവി എന്നാണ് ഈ സോഫ്റ്റ്വെയറിൻ്റെ പേര്. ഇതിവിടെ നമുക്ക് ഫ്രീ വേർഷനും അതേപോലെ തന്നെ അതിൻ്റെ ബൈ ചെയ്യാനുള്ള വേർഷനും ലഭിക്കുന്നതാണ്. വിൻഡോസിന് വേണ്ടി മാക്കിന് വേണ്ടി ഈ ഒരു സോഫ്റ്റ്വെയർ അവൈലബിൾ ആണ്. ഈ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഒക്കെ തന്നെ ഇവരുടെ ഈ ഒരു വെബ്സൈറ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട്, എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് വെബ്സൈറ്റിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഞാൻ എന്തായാലും ഇവിടെ ഫ്രീ ട്രയൽ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഫയൽ ഡൗൺലോഡ് ചെയ്യുകയാണ്. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം വളരെ ഈസിയാണ് നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്. ഞാൻ ഓൾറെഡി ഈ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് എൻ്റെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഡെസ്ക്ടോപ്പിൽ തന്നെ ഉണ്ട് ഏസ് മൂവി വീഡിയോ എഡിറ്റർ. ഞാൻ ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓപ്പൺ ആക്കിയാണ്. സോഫ്റ്റ്വെയർ ഓപ്പൺ ആകുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഇന്റർഫേസ് ആണ് നമുക്കിവിടെ ലഭിക്കുക. എല്ലാ കാര്യങ്ങളും വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇതിൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് ഇതിലൊരു വീഡിയോ എഡിറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ആ ഒരു കാര്യം കൂടെ പറയാം, ഈ ഒരു സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോകൾ നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ, ഇതിലെ പുതിയ പുതിയ ട്രിക്കുകളും ടിപ്സുകളും ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഏസ് മൂവിയുടെ ടൂൺ കിറ്റിൻ്റെ ഒരു യൂട്യൂബ് ചാനലുണ്ട്. ആ യൂട്യൂബ് ചാനലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോകൾ ലഭിക്കും. ഒരുപാട് ടിപ്സും ട്രിക്സും ഈ സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഏസ് മൂവിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് കാണാൻ സാധിക്കും. ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എന്തായാലും ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് എങ്ങനെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുമെന്ന് കാണിച്ചു തരാം. അതിനായിട്ട് നമുക്കിവിടെ കുറേയധികം ടൂൾസ് കൊടുത്തിട്ടുണ്ട്. ആദ്യം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുക, നമ്മൾക്ക് എഡിറ്റ് ചെയ്യേണ്ട ഫയൽ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യണം. അതിനായിട്ട് ഇമ്പോർട്ട് എന്നുള്ള ഈ ഒരു ബട്ടണെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു ഫയൽ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യണം. അതിനുശേഷം ഈ ഫയൽ ഡ്രാഗ് ചെയ്ത് ഈ ടൈം ലൈനിലേക്ക് ഇടണം. ഇവിടെ പല ട്രാക്കുകളുണ്ട്. നമുക്ക് ട്രാക്കുകൾ ഇവിടെ കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്രാക്കുകളുടെ എണ്ണം നമുക്കിങ്ങനെ കൂട്ടാനായിട്ട് സാധിക്കും. ഇപ്പം നമ്മൾ എത്ര ഫയൽ വീഡിയോ എഡിറ്റിങ്ങിന് ഉപയോഗിക്കുന്നു അതിനനുസരിച്ച് ട്രാക്കുകളുടെ എണ്ണം നമുക്ക് വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. അടുത്തായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും, കോമൺ ആയിട്ട് എല്ലാ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിലും ഉള്ളതുപോലെ ഇവിടെ കട്ട് ചെയ്യാനും അതേപോലെ തന്നെ ഡിലീറ്റ് ചെയ്യാനും ഒക്കെയുള്ള കുറേയധികം ടൂൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വീഡിയോ കട്ട് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നതാണ്. ഇവിടെ നമ്മൾ ഈ ഒരു ഫയലിൽ നമ്മൾ ടൈം ലൈനിൽ ഇട്ടിരിക്കുന്ന ആ ഒരു ഫയലിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കട്ട്, കോപ്പി, ഡിലീറ്റ്, സ്പ്ലിറ്റ്, ക്രോപ്പ്, അങ്ങനെ കുറച്ചധികം ഓപ്ഷൻസ് ലഭിക്കും. നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ഈസി ആയിട്ട് നമുക്ക് ഇവിടെ നിന്ന് കാര്യങ്ങൾ എടുത്തുകൊണ്ട് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് നോക്കേണ്ടത് ഇവിടെ എന്തൊക്കെ ഫീച്ചേഴ്സ് നമുക്ക് ലഭിക്കുന്നുണ്ടെന്നാണ്. ഇവിടെ ഒരു സ്റ്റിക്കേഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. സ്റ്റിക്കേഴ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇഷ്ടംപോലെ സ്റ്റിക്കേഴ്സ് ലഭിക്കും. അത് നമ്മളുടെ വീഡിയോകളിൽ ഈ രീതിയിൽ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ ഇവിടെ നിന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. നോക്കുക, നമ്മളിപ്പോൾ ആഡ് ചെയ്ത ആ ഒരു സ്റ്റിക്കറാണ്. അതിനോട് ചേർന്ന് തന്നെ ബാക്ക്ഗ്രൗണ്ട്സ് ഉണ്ട്. നമ്മളുടെ വീഡിയോകൾക്ക് ആവശ്യമായ ബാക്ക്ഗ്രൗണ്ട്സ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിന് താഴെയായിട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും സൗണ്ട് എഫക്ട്സും കിട്ടും. നമ്മുടെ വീഡിയോയ്ക്ക് ആവശ്യമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇതേപോലെ ഇവിടെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ സൗണ്ട് എഫക്ട്സ് ഉണ്ട്. സൗണ്ട് എഫക്ട്സ് ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ ഒന്ന് പ്ലേ ചെയ്ത് കേൾപ്പിച്ച് തരാം. കണ്ടോ, ഈ രീതിയിലുള്ള ക്യാമറ ഫ്ലാഷിൻ്റെയൊക്കെ എഫക്ട്സ് ആണ്. അപ്പം ഈ രീതിയിലുള്ള ഇഷ്ടംപോലെ സൗണ്ട് എഫക്ട്സും നമ്മുടെ വീഡിയോകൾക്ക് വേണ്ടി ഉപയോഗിക്കാം. അടുത്തായിട്ട് ടെസ്റ്റ് ആണ്. ഇഷ്ടംപോലെ പ്രീമിയർ ആയിട്ടുള്ള ടെസ്റ്റ് എഫക്റ്റുകൾ ലഭിക്കും. നമുക്ക് ഏത് വേണമെന്നുണ്ടെങ്കിലും ഈ രീതിയിൽ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. എന്തെങ്കിലും ചേഞ്ചസ് എഡിറ്റിങ്ങിൽ വരുത്തണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് റൈറ്റ് സൈഡിൽ നിന്ന് ഇത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ആണ്. ഇവിടെ നിന്ന് നമുക്ക് ചേഞ്ചസ് വരുത്താനായിട്ട് സാധിക്കും. ടെസ്റ്റിൽ എനിക്ക് തോന്നുന്നു ഇത് കുറച്ചുകൂടി ഈസിയാണ്. മറ്റ് സോഫ്റ്റ്വെയറുകളിൽ നമുക്ക് ഇത്രയും ഈസി ആയിട്ടല്ല ടെസ്റ്റ് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് കുറച്ച് ഈസി ആയിട്ട് തന്നെ ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. നോക്കുക, ഞാനിവിടെ ടെസ്റ്റ് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ടെസ്റ്റുകൾ എഡിറ്റ് ചെയ്യാം. അടുത്തായിട്ട് നമുക്ക് കളർ ഗ്രേഡിംഗ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. ഞാൻ ഈ ടെസ്റ്റ് ഫയൽ ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്യുകയാണ്. കളർ ഗ്രേഡിംഗ് ചെയ്യാനുള്ള ഇഷ്ടംപോലെ ഫിൽറ്റേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള ഫിൽറ്ററുകൾ നമ്മുടെ വീഡിയോയ്ക്ക് ആവശ്യമുള്ളത് ഈ രീതിയിൽ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള എഫക്റ്റുകൾ വീഡിയോയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം തന്നെ ഇഷ്ടംപോലെ ട്രാൻസിഷൻസ് ഉണ്ട്. അതായത് ഒരു വീഡിയോയിൽ നിന്ന് മറ്റൊരു വീഡിയോയിലേക്ക് പോകുമ്പം ഒരു കൂൾ എഫക്റ്റ് കിട്ടുന്ന ട്രാൻസിഷൻസ് ഒരുപാടുണ്ട്. അത് നമുക്ക് ഈ രീതിയിൽ എവിടെയാണോ ട്രാൻസിഷൻ അപ്ലൈ ചെയ്യേണ്ടത് അവിടേക്ക് ഇതേപോലെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യണം. ഞാനിവിടെ ഒരു ട്രാൻസിഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. നോക്കുക, ഈ ഒരു ട്രാൻസിഷൻ ഇവിടെ വരുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇഷ്ടംപോലെ ട്രാൻസിഷൻ ഉണ്ട്. ഏത് വേണമെങ്കിലും നിങ്ങളുടെ വീഡിയോയ്ക്ക് ആവശ്യമുള്ള രീതിയിലുള്ള ട്രാൻസിഷൻസ് ഇവിടെ വന്ന് ഉപയോഗിക്കുക. അതിനുശേഷമുള്ള മറ്റൊരു ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരേ സമയം സ്പ്ലിറ്റ് സ്ക്രീൻ ഉപയോഗിക്കാൻ സാധിക്കും. ഞാനതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. സ്പ്ലിറ്റ് സ്ക്രീന് ചെയ്യുന്നതിന് മുമ്പ് നമ്മളിവിടെ കൊണ്ടുവന്ന ഈ ഫയലുകളെല്ലാം ഒന്ന് ഡിലീറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം വീണ്ടും
നമ്മളാ ഒരു ഫയൽ ഞാനിതിലേക്ക് ആഡ് ചെയ്യുകയാണ്. സ്പ്ലിറ്റ് സ്ക്രീൻ കൊണ്ടുവരാനായിട്ട് നമുക്ക് ഈ ഒരു ഓപ്ഷനിൽ വരണം. അതിനുശേഷം ഈ രീതിയിൽ സ്പ്ലിറ്റ് സ്ക്രീന് വലിച്ചിവിടേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യണം. അതിനുശേഷം നമുക്ക് ഏത് വീഡിയോ ആണോ ആ സ്പ്ലിറ്റ് സ്ക്രീനിൽ ആഡ് ചെയ്യേണ്ടത് ആ വീഡിയോകൾ ഇമ്പോർട്ട് ചെയ്യണം. ആദ്യം ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് അതാത് വീഡിയോകൾ സ്പ്ലിറ്റ് സ്ക്രീനിലേക്ക് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. നോക്കുക, ഇവിടെ ഞാൻ രണ്ട് വീഡിയോകൾ സ്പ്ലിറ്റ് സ്ക്രീനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എത്ര സ്പ്ലിറ്റ് സ്ക്രീൻ വീഡിയോകൾ വേണമെന്നുണ്ടെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന ഡിസൈനുകൾക്കൊക്കെ അനുസരിച്ച് നമുക്കിവിടെ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. ഞാനിതൊന്ന് പ്ലേ ചെയ്ത് കാണിച്ചില്ല. നോക്കുക, രണ്ട് വീഡിയോകൾ രണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള ഡിസൈനുകളിലാണ് ഇവിടെ പ്ലേ ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോകളുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇങ്ങനെയുള്ള സ്പ്ലിറ്റ് സ്ക്രീനുകൾ ഉപയോഗിക്കാം. ഇനി നമ്മൾ വീഡിയോ കംപ്ലീറ്റ് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ എക്സ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്യണം. ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഏത് ഫോർമാറ്റിലാണോ ഇത് എഡിറ്റ് ചെയ്തെടുക്കേണ്ടത് അത് സെലക്ട് ചെയ്യണം. MP4 ആണെങ്കിൽ MP4 സെലക്ട് ചെയ്യുക. അതിനുശേഷം പേര് കൊടുക്കുക. പേര് കൊടുത്തതിന് ശേഷം എങ്ങോട്ടാണോ ഇത് സേവ് ചെയ്യേണ്ടത് ആ ഒരു സേവ് ചെയ്യേണ്ട ഫോൾഡർ സെലക്ട് ചെയ്യുക. ഞാൻ ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്തു. അതിനുശേഷം എക്സ്പോർട്ട് എന്നുള്ള ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എക്സ്പോർട്ടിംഗ് കംപ്ലീറ്റ് ആവും. നമ്മൾ എത്ര വലിയ വീഡിയോ ആണോ എഡിറ്റ് ചെയ്തത് അതിനനുസരിച്ച് അതിൻ്റെ സൈസിനനുസരിച്ച് കുറച്ച് സമയമെടുക്കും. ചെറിയ വീഡിയോകൾ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എക്സ്പോർട്ടിംഗ് കംപ്ലീറ്റ് ആകുകയും നമുക്ക് വീഡിയോകൾ ആവശ്യമുള്ളിടക്കലിൽ പബ്ലിഷ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യമാണ് ഈ ഒരു സോഫ്റ്റ്വെയറുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു യൂട്യൂബ് ചാനലുണ്ട്. ആ ചാനലിൽ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് അവിടെയുള്ള വീഡിയോകളിലൂടെ കണ്ടു നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏസ് മൂവിയെ കുറിച്ചുള്ള കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ ഒരു സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട കുറേയധികം കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കാണുമെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയറോടെ ചെയ്ത് കൊടുക്കുക. ഒപ്പം തന്നെ ഈ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റിലായിട്ട് അറിയിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിലും നല്ലൊരു അറിവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.